പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി കടക്കുന്നു. മോദി യു എ ഇ. രണ്ടു ദിവസത്തെ യു എ സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി. അബുദാബി സൈ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ അഖ്ലൻ മോദി പരിപാടിയിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. 4 ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ ഇന്ത്യൻ സമൂഹത്തിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഇന്ത്യ യു എ സൗഹൃദവും വികസന നേട്ടങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. Bharat is proud of you. Bharatam nigandai artho abhimanikunno. Unglai paarthu paatham peru mai padgirdo. ഭാരതാമ്മ ബഗ്ഗേ ഹെമ്മേ പടുത്തതെ. മീ പൈ ഭാരതദേശം ഗർവിസ്തോന്തി. ഭാരത് യു എ ദോസ്തി ജിന്ദാബാദ്. ഹർ സാസ് കഹ രഹി ഹൈ ഭാരത് യു എ ദോസ്തി ജിന്ദാബാദ്. പ്രവാസികളെ അഭിസംബോധന ചെയ്ത ശേഷം പ്രധാനമന്ത്രി തുറന്ന വാഹനത്തിൽ തന്നെ കേൾക്കാനെത്തിയവരെ അഭിവാദ്യം ചെയ്തു. യു എയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം നാളെ പ്രധാനമന്ത്രി ഭക്തർക്കായി തുറന്നുകൊടുക്കും. യു എയിൽ യു പി ഐ റുപേ കാർഡ് സേവനങ്ങൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു ഈ തീരുമാനം. ദ്വിദിന സന്ദർശനത്തിനായി യു എയിലെത്തിയ നരേന്ദ്രമോദിയെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ചു. അധികാരമേറ്റ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന 7-ാമത്തെ യു എ സന്ദർശനമാണ് പുരോഗമിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് അബുദാബിയിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. തുടർന്ന് ഇരുവരും അബുദാബി ഖസർ അൽ ബദൻ കൊട്ടാരത്തിൽ ചർച്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യു പി ഐയും യു എയുടെ ഇൻസ്റ്റന്റ് പണമിടപാട് പ്ലാറ്റ്ഫോമായ എ എ എൻ ഐയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള സുപ്രധാന കരാറിൽ ഇരു നേതാക്കളും ഒപ്പുവച്ചു. യു എയിൽ റൂപേ കാർഡ് സർവീസുകളുടെ പ്രവർത്തന ഉദ്ഘാടനവും ഇരുവരും നിർവഹിച്ചു. ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി, ഇലക്ട്രിക്കൽ ഇന്റർ കണക്ഷൻ, വ്യാപാര മേഖലയിലെ സഹകരണം, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് സാമ്പത്തിക ഇടനാഴിയിൽ ഇന്ത്യയും യു എയും തമ്മിലുള്ള കരാർ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിലെ സഹകരണത്തിനുള്ള ധാരണാപത്രം എന്നിവയുടെ കൈമാറ്റത്തിന് ഇരു നേതാക്കളും സാക്ഷ്യം വഹിച്ചു. അബുദാബിയിൽ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ഷെയ്ഖ് മുഹമ്മദിന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ക്ഷേത്രം യാഥാർത്ഥ്യമാവില്ലെന്നും മോദി പറഞ്ഞു. വൈബ്രന്റ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ യു എ പ്രസിഡന്റ് ഗുജറാത്തിലെത്തിയതിനും മോദി സന്തോഷം പങ്കുവച്ചു. ഇന്ത്യയിലേക്ക് വീണ്ടും യു എ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത്. 24 അബുദാബി. തളരാതെ തലസ്ഥാനത്തേക്ക്. കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ചിനിടെ വ്യാപക സംഘർഷം. പോലീസ് ബാരിക്കേഡുകൾ കർഷകർ നീക്കി. കർഷകർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. സമരത്തെ പിന്തുണച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. വൻ സുരക്ഷാ വലയത്തിലാണ് പഞ്ചാബിൽ നിന്ന് കർഷക മാർച്ച് പുറപ്പെട്ടത്. അംബാല ദേശീയപാതയിൽ പ്രവേശിച്ച കർഷക മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ പോലീസ് തടഞ്ഞു. മണിക്കൂറുകളോളം പോലീസും കർഷകരും തെരുവിൽ ഏറ്റുമുട്ടി. പോലീസിന്റെ ബാരിക്കേഡുകൾ നീക്കിയ കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു. ഹരിയാനയിലെ കുരുക്ഷേത്രയിലും പോലീസിന്റെ ബാരിക്കേഡുകൾ കർഷകർ നീക്കിയത് സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി. ആയിരത്തി 500 ട്രാക്ടറുകൾ, 500 വാഹനങ്ങളുമായി 6 മാസത്തേക്കുള്ള റേഷനും ഇന്ധനവുമെല്ലാം കയ്യിൽ കരുതിയാണ് ഡൽഹിയിലേക്ക് മാർച്ച് നീങ്ങുന്നതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഡൽഹിയിലും ഹരിയാനയിലെ 7 ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു.
വിളകൾക്ക് മിനിമം താങ്ങുവില, ലഖിംപൂരിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. ആവശ്യങ്ങൾ അംഗീകരിക്കുംവരെ സമരം തുടരുമെന്ന് കർഷക സംഘടനകൾ നിലപാടെടുത്തു. അതിനിടെ മിനിമം താങ്ങുവിലയിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. മാർച്ചിൽ പ്രശ്നമുണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചാൽ പിന്തുണയുമായി തങ്ങളുള്ളത് ഓർക്കണമെന്ന് രാകേഷ് ടിക്കായത്ത് കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. കർഷകർക്ക് ഹരിയാനയിലൂടെ കടന്നുപോകാൻ അവകാശമുണ്ടെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വ്യക്തമാക്കി. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ നടപ്പാക്കുമെന്ന് കർഷകർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയ രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി. ഐതിഹാസികമായ ആദ്യ കർഷക സമരത്തിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഡൽഹി അതിർത്തികളിൽ. കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ഉയർത്തി മുള്ളുവേലികൾ സ്ഥാപിച്ചുമാണ് സമരത്തെ പ്രതിരോധിക്കാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കം. സിംഗു അതിർത്തിയിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ 24. മാസപ്പടിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മാത്യു കുഴൽനാടൻ MLA. വ്യവസായ നയം CMRLന് അനുകൂലമാവാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. മുഖ്യമന്ത്രി CMRLന് ചെയ്തു കൊടുത്ത സേവനങ്ങൾക്കാണ് വീണയ്ക്ക് മാസപ്പടി ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. CMRLന് കരാർ ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന രേഖകളും മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു. മാസപ്പടിക്കേസിൽ കേന്ദ്ര അന്വേഷണം നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴൽനാടൻ MLA ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. 1,000 കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിമണൽ ഖനനത്തിന് 2004 UDF സർക്കാർ അനുമതി നൽകി, പിന്നാലെ കരാർ പിൻവലിച്ചു. 2004 മുതൽ LDF UDF സർക്കാരുകൾ എടുത്ത സമീപനത്തിന് വിരുദ്ധമായി CMRLന് വേണ്ടി പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ തിരുത്തൽ വരുത്തിയെന്നാണ് ആരോപണം. മുഖ്യമന്ത്രി ഇടപെടേണ്ട വിഷയമേ അല്ല, അദ്ദേഹത്തിന്റെ വകുപ്പല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. ആ വകുപ്പ് എല്ലാ നിലയ്ക്കുമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കുറിപ്പിലൂടെ ഈ സാധനം നിങ്ങളുടെ ടേബിളിലേക്ക് വിളിച്ചത്? കരാർ ലഭിക്കാനായി 2016 ഡിസംബർ മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് CMRLൽ നിന്ന് പണം എത്തിത്തുടങ്ങിയെന്നും മാത്യു. 20/12/2016 മുതൽ വീണയ്ക്ക് മാസാമാസം 500,000 രൂപ CMRL നൽകിയ 2/3/2017 ആയിരുന്നു. ഈ 500,000 കൂടാതെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് 300,000 രൂപ വീതം വീണ്ടും CMRL കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. CMRLന് പാട്ടം അനുവദിച്ച മേഖലകൾ വിജ്ഞാപനം ചെയ്താൽ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന സുപ്രീംകോടതി വിധി നടപ്പാക്കാതെ ഫയലുകൾ നേരിട്ട് പരിശോധന നടത്തി പുനഃപരിശോധിക്കാൻ നിർദ്ദേശിച്ചെന്നും തെളിവുകൾ പുറത്തുവിട്ട മാത്യു പറഞ്ഞു. നിയമസഭയിൽ വിഷയം ഉന്നയിക്കാൻ അനുവദിക്കാത്ത സ്പീക്കർക്കും രൂക്ഷ വിമർശനം. ഒരു അംഗത്തിന്റെ അവകാശം നിഷേധിക്കുക, ജനാധിപത്യം കശാപ്പ് ചെയ്ത് വീണ്ടും മുഖ്യമന്ത്രിക്ക് പരിചയം തീർക്കുന്നതിന് വേണ്ടി സ്പീക്കർ തന്റെ നിലവിട്ട് പെരുമാറി. ഇപ്പോൾ പുറത്തുവന്നത് തട്ടിപ്പിന്റെ ഒരു ഭാഗം മാത്രമെന്നും ബാക്കി പിന്നാലെ വരുമെന്നുമാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. മാത്യു കുഴൽനാടന്റെ ആരോപണം സ്വന്തം മുന്നണിക്ക് നേരെയെന്ന് മന്ത്രി പി രാജീവ്. 2002 UDF കാലത്താണ് ഖനനത്തിന് സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് CMRLന് നൽകാമെന്ന് അന്ന് തന്നെ ഉത്തരവിറക്കി. സ്വകാര്യ കമ്പനിക്ക് നൽകാമെന്ന് സുപ്രീംകോടതിയും വിധിച്ചു. മാത്യു കുഴൽനാടൻ ആദ്യം ചോദിക്കേണ്ടത് ഖനാനുമതി നൽകിയ മുതിർന്ന കോൺഗ്രസ് നേതാവിനോടാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉണ്ടയുള്ള വെടി തന്നെയാണ് വച്ചിരിക്കുന്നത്. പക്ഷെ അത് സ്വന്തം മുന്നണിക്കെതിരെയുള്ള ആ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയുള്ള ഒരു വെടിയായിട്ടാണ് കാണേണ്ടത്. യഥാർത്ഥത്തിൽ മൈനിങ് ലീസ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതനായ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ലാവ്ലിൻ കേസിൽ ആരോപണവുമായി BJP നേതാവ് ഷോൺ ജോർജ്. കേസിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ R. മോഹൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസറാണ്. കുറ്റവിമുക്തനാക്കിയതിന് പ്രത്യുപകാരം ആയാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനമെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ഈ ആർ മോഹൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസർ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കണ്ടേ? ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്തും ഈ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്പെഷ്യൽ ഓഫീസറായി ഉണ്ട്. ഇങ്ങനത്തെ ഫേവറുകൾ വാങ്ങിക്കുന്ന ഒരാൾ അയാൾ സർവീസിലിരുന്ന കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഞാൻ കരുതുന്നു. അത് സംബന്ധിച്ച് പരാതി നൽകും. ഈ ആർ മോഹൻ എന്ന് ഷോൺ ജോർജിന് മറുപടിയുമായി മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസർ R. മോഹൻ രംഗത്ത് വന്നു. താൻ ആദായനികുതി വകുപ്പിലെ പരമോന്നത ഉദ്യോഗസ്ഥനായിരുന്നില്ല.
എന്തെങ്കിലും ആനുകൂല്യത്തിനായി മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ തന്നെ നിയമിച്ചു എന്ന വാദം വാസ്തവ വിരുദ്ധമാണ്. സർക്കാരിൽ നിന്ന് ഒരു രൂപ വേതനമോ അലവൻസോ കൈപ്പറ്റിയിട്ടില്ലെന്നും ആർ മോഹൻ പ്രതികരിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള ചർച്ച വ്യാഴാഴ്ച നടക്കും. സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ചർച്ച നടത്താൻ ധാരണയായത്. ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് ചർച്ച നടത്തുക. കേരളത്തിന്റെ സ്യൂട്ട് ഹർജി സുപ്രീംകോടതി ഈ മാസം 19 പരിഗണിക്കും. ഇടക്കാല ആശ്വാസത്തിനായി ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ PF നൽകുന്നതിലടക്കം പ്രതിസന്ധി നേരിടുമെന്ന് കേരളം ചൂണ്ടിക്കാട്ടിയതോടെയാണ് ചർച്ചകളുടെ സാധ്യതകളിലേക്ക് സുപ്രീംകോടതി കടന്നത്. സംസ്ഥാന ധനകാര്യ സെക്രട്ടറി കേന്ദ്ര ധനമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിയില്ലേ എന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു. ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചതോടെ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ സമ്മതം പ്രകടിപ്പിച്ചു. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറ്റോർണി ജനറൽ സുപ്രീംകോടതി അറിയിച്ചു. സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘം വ്യാഴാഴ്ച ചർച്ചയ്ക്ക് ഡൽഹിയിലെത്തും. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവരാണ് സംഘത്തിലുള്ളത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി പ്രതിനിധി സംഘം ചർച്ച നടത്തും. ധനനയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. സംസ്ഥാനവും കേന്ദ്രവുമായുള്ള ചർച്ചകളിലെ തീരുമാനം പരിശോധിച്ച ശേഷമാകും ഹർജിയിൽ സുപ്രീംകോടതി ഇടപെടുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ LDFൽ കലഹം. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തിരിച്ചു നൽകുമെന്ന് രാഷ്ട്രീയ ജനതാദൾ അറിയിച്ചു. RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രീയാംസ്കുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിന്റേതാണ് ഈ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ച LDF തീരുമാനത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി RJD രംഗത്ത്. RJD വഹിക്കുന്ന ബോർഡ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ തിരിച്ചു നൽകാൻ ഇന്നു ചേർന്ന സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചു. ഉഭയകക്ഷി ചർച്ചകൾ നടത്താതെ LDF സീറ്റ് വിഭജനം നടത്തുന്നത് ഇതാദ്യമെന്ന് RJD കുറ്റപ്പെടുത്തി. ഉഭയകക്ഷി ചർച്ച വേണമെന്ന് LDF കൺവീനറോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിനു തയ്യാറായില്ല. മന്ത്രിസഭാ പ്രാതിനിധ്യം നിഷേധിച്ചതിനു പിന്നാലെ കഴിഞ്ഞ തവണ വാഗ്ദാനം ചെയ്തിരുന്ന ലോക്സഭാ സീറ്റ് കൂടി പരിഗണിക്കാത്ത പശ്ചാത്തലത്തിലാണ് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള തീരുമാനമെന്ന് RJD നേതൃയോഗം വ്യക്തമാക്കി. സോഷ്യലിസ്റ്റ് പ്രവർത്തകരുടെ നിസ്വാർത്ഥ പ്രവർത്തനത്തിന്റെ ഫലമാണ് പാർട്ടി സ്വാധീന കേന്ദ്രങ്ങളിൽ LDF MLA വിജയിക്കുന്നതിനും ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനും കാരണമായത്. അതിനെ തുടർന്ന് ലഭിച്ച ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ ഔദാര്യമല്ല. എന്നാൽ അതും വേണ്ടെന്ന് വെക്കുന്നതിലൂടെ കടുത്ത പ്രതിഷേധമാണ് LDFനുള്ളിൽ RJD ഉയർത്തുന്നത്. 24 തിരുവനന്തപുരം. മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം വനംവകുപ്പ് തുടരുമ്പോൾ മറ്റൊരു മോഴയാനയുമായി കൂട്ടുചേർന്ന് വനത്തിനുള്ളിൽ വിഹരിക്കുകയാണ് ബേലൂർ മഖ്ന. തോൽപ്പെട്ടി വനമേഖലയിൽ നിന്ന് ലഭിച്ച ആകാശ ദൃശ്യത്തിലാണ് ഈ കാഴ്ചയുള്ളത്. RRT സംഘം നിരവധി തവണ ആനയെ കണ്ടെത്തിയെങ്കിലും മയക്കുവെടിവെക്കാൻ കഴിഞ്ഞില്ല. റേഡിയോ കോളർ സിഗ്നൽ അനുസരിച്ച് ഡ്രോൺ പറത്തിയതാണ് വനംവകുപ്പ്. ബേലൂർ മകനയ്ക്ക് കൂട്ടായി കണ്ടത് മറ്റൊരു മോഴ. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ ബേഗൂരിനും മണ്ണുണ്ടിക്കുമിടയിൽ വിഹരിക്കുകയാണ് രണ്ടാനകളും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ആനകളെ നേരിൽ കണ്ടു, പിന്നീട് ബേലൂർ മകനെ ഒറ്റയ്ക്കും കണ്ടു. രാവിലെ 11:30 വൈകിട്ട് 4:30 മയക്കുവെടി വയ്ക്കാൻ ശ്രമം നടത്തി. ഇടതൂർന്ന അടിക്കാട് തടസ്സമായി. കുങ്കിയാനകളെ ഉപയോഗിച്ച് ബേലൂർ മകനെ വളയാൻ ശ്രമിച്ചു. മണം കിട്ടുമ്പോഴേക്കും ആന ഓട്ടം തുടങ്ങും. ഇത് ദൗത്യത്തെ ബാധിച്ചു. കൊലയാളി ആനയ്ക്കൊപ്പം കൂട്ടുചേർന്ന മോഴ തോൽപ്പെട്ടിയിലെ വനപാതകളിൽ സ്ഥിരം സാന്നിധ്യമാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നു. ദൗത്യം നാളെ തുടരുമ്പോൾ ഈ മോഴയെ ബേലൂർ മക്കനയിൽ നിന്ന് അകറ്റി മയക്കുവെടി വയ്ക്കുക എന്നത് മറ്റൊരു പ്രതിസന്ധി. കുങ്കിയാനകളെ ഉപയോഗിച്ചാകും ഇതിനുള്ള ശ്രമം നടത്തുക. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. നമ്മുടെ കമന്റ് ബോക്സിൽ ചില പ്രേക്ഷകർ ഒരു പുതിയ കാര്യം പറയുന്നു. ജൂഡ് വട്ടത്തറയാണ് ആ കാര്യം അറിയിക്കുന്നത്. ആലപ്പുഴയിൽ ഒരു ആന ഇടഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അത് സത്യമാണ്. ചന്ദരൂർ കുമിർത്തുപടി ക്ഷേത്രത്തിലാണ് എഴുന്നള്ളത്തിനിടെ ആന ഇടഞ്ഞു എന്ന വാർത്ത ഇപ്പോൾ വരുന്നത്. ആനയോടി ദേശീയപാതയിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് അവിടെ ഒന്ന് നമ്മുടെ റിപ്പോർട്ടർ മനീഷ് മഹിപാൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാപ്പാൻ ആനയുടെ മുകളിലുണ്ട്. ദേശീയപാതയോട് ചേർന്നാണ് ഈ ക്ഷേത്രമുള്ളത്. ആളുകൾ ചിതറിയോടി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം കടക്കാം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ കൊട്ടിയൂർ പന്ന്യാമലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടി. കൃഷിയിടത്തിലെ കമ്പിവലിയിൽ കാല് കുടുങ്ങിയ നിലയിലായിരുന്നു കടുവ. പിടികൂടിയ കടുവയെ വനത്തിൽ തുറന്നുവിടില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വനംവകുപ്പ് ഓഫീസ് ഉപരോധിച്ചു.
വയനാട്ടിൽ ആളെ കൊല്ലി ആനയാണെങ്കിൽ ഏറെ ദൂരെയല്ലാത്ത കൊട്ടിയൂരിൽ കാടിറങ്ങിയത് കടുവ. രാവിലെ ടാപ്പിംഗ് ജോലിക്ക് പോയ തൊഴിലാളിയാണ് കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കടുവയെ ആദ്യം കണ്ടത്. പുള്ളി പോയി വരുമ്പോൾ വഴി കിടക്കുന്നതാണ് കാണുന്നത്. അവിടുന്ന് പുള്ളി പേടിച്ച് പോയിട്ട് വേറൊരാളെ കൂട്ടിക്കൊണ്ടു വന്നു. അന്നേരം അത് രണ്ടുപേരും കൂടെ കണ്ടപ്പോഴത്തേനും ഇത് എന്തൊരു കാർത്യം കയറിയിട്ട് തൊട്ട് മേളിലേക്ക് കയറി കിടക്കുകയാണ്. വലതുകാൽ കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ചു. വയനാട്ടിൽ നിന്നെത്തിയ വെറ്റിനറി ഡോക്ടേഴ്സിന്റെ സംഘം 11 മണിയോടെ മയക്കുവെടി വെച്ചു. 30 മിനിറ്റിന് ശേഷം വാഹനത്തിൽ സജ്ജീകരിച്ച കൂട്ടിലേക്ക് മാറ്റി. വന്യമൃഗങ്ങൾ സ്ഥിരമായി പന്യാമലയിലെ ജനവാസ മേഖലയിൽ എത്താറുണ്ട്. കടുവയെ പിടികൂടിയെങ്കിലും നാട്ടുകാരുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല. 3 ആഴ്ചക്കുള്ളിൽ 4 പട്ടികളെ പിടിച്ചു. അവിടെ ഈ കടുവ ശല്യമുണ്ട്. അന്ന് വിട്ട് പുറത്തു പേര് വന്നിട്ട് അവിടെ ഒരു പട്ടിക്ക് ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തി. ഇത് മലയോര മേഖലയിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയിരിക്കുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണടച്ച്. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയാം, ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആരോട് പറയും? ഇതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ. ഇവർ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മൃഗങ്ങൾ മനുഷ്യനെക്കാളും വിലയാണ് മൃഗങ്ങൾക്ക്. കടുവയെ മൃഗശാലയിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനിടെ കടുവയെ വനത്തിൽ തുറന്നുവിടില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വനംവകുപ്പ് ഓഫീസ് ഉപരോധിച്ചു. ഇതിനെ തൃശ്ശൂർ മൃഗശാലയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. വൈകുന്നേരം 6:30 വരെ ഇയാൾ സംസാരിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഇതിനെ കണ്ണവും ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. അത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ഇത് കണ്ണവും ഫോറസ്റ്റ് ഓഫീസിലെത്തുമോ, അതിനു മുമ്പ് നെടുമ്പോയി വനത്തിൽ തുറന്നു വിടുമോ എന്നുള്ള സംശയം നമുക്ക് ബലമായിട്ട് നിൽക്കുന്നുണ്ട്. അതിനൊരു ബുദ്ധിമുട്ടും അതിൻ്റെ പ്രതിഷേധമാണ് ഇപ്പോൾ ജനങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കടുവയെ എവിടേക്ക് മാറ്റണമെന്നതിൽ വനംവകുപ്പ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. 24 കണ്ണൂർ. വയനാട് വടുവഞ്ചാൽ നീലിമലയിൽ കാട്ടുപോത്തിറങ്ങി. കളത്തിങ്കൽ പ്രദീപിന്റെ വീടിന് സമീപത്താണ് കാട്ടുപോത്തിനെ കണ്ടത്. ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് കാട്ടുപോത്തിനെ കണ്ടത്. തിരികെ വാർത്തകളിലേക്ക്. നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് പോകുന്നു. അവിടെ ചന്ദരൂർ കുമിർത്തുപടി ക്ഷേത്രത്തിലാണ് ആന ഇടഞ്ഞു എന്ന വാർത്ത വന്നത്. മനീഷ് മഹിപാൽ നൽകും വിശദാംശങ്ങൾ. മനീഷ്, ഇപ്പോൾ ഈ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പാപ്പാൻ ആനപ്പുറത്ത് തന്നെ ഉണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. നിലവിലെ അവസ്ഥ എന്താണ്? സജിൻ, ആന എന്താണെങ്കിലും ഇപ്പോഴും വിരണ്ടോടുകയാണ്. 9:30 കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനെത്തിച്ച് ആന വിരണ്ടോടിയിട്ടുള്ളത്. ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇടഞ്ഞ് തളയ്ക്കാട് ശിവ എന്ന കൊമ്പൻ ആനയാണ്. ഈ ആന മതമിളകിയല്ല, ഇത് വിരണ്ടോടിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അക്രമ സ്വഭാവം ഈ ആനയ്ക്ക് ഇല്ലെന്നാണ് നിലയിൽ മനസ്സിലാകുന്നത്. എന്തെങ്കിലും നാശനഷ്ടമോ ആളപായമോ ആളുകളെ ഉപദ്രവിക്കുന്ന സംഭവങ്ങളോ ഇല്ല. പക്ഷേ ദേശീയപാത ഓരത്താണ് ഈ ചന്ദരൂർ കുമൃത്തുപടി ദേവീക്ഷേത്രമുള്ളത്. ഈ ആന ആദ്യം തന്നെ വിരണ്ടോടിയത് ചന്ദരൂർ ഭാഗത്തുള്ള ദേശീയപാതയിലേക്കാണ്. ദേശീയപാതയിൽ ഏകദേശം കഴിഞ്ഞ അരമണിക്കൂറോളം സമയം ആന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അരൂരിൽ നിന്നും ചന്ദരൂരിൽ നിന്നും ഒക്കെ തന്നെ പോലീസ് എത്തി. 2 സ്ഥലത്ത് നിന്നും ദേശീയപാതയിൽ വാഹനം തടഞ്ഞിട്ടുണ്ട്. അതായത് ചന്ദരൂരിൽ നിന്നും അരൂരിലേക്കോ അല്ലെങ്കിൽ ചന്ദരൂരിൽ നിന്നും ചേർത്തലയിലേക്കോ വാഹനം അത്തരത്തിൽ വാഹനങ്ങൾക്ക് ദേശീയപാതയിലൂടെ നിലവിൽ കടന്നു പോകാൻ കഴിയുന്നില്ല. താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 15 അരമണിക്കൂറിന് ശേഷം നിലവിൽ ആന ദേശീയപാതയ്ക്ക് സമീപമുള്ള ഒരു മേഖലയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആനയ്ക്ക് മറ്റ് അക്രമ സ്വഭാവം ഇല്ല എന്നുള്ളതാണ് ഈ ഇതിന് വിരണ്ടോടാനുള്ള കാരണമായി അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ ആനയ്ക്ക് ചില സമയത്ത് ഇതിനു മുൻപും തന്നെ തീയും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത തോന്നാറുണ്ട്. പക്ഷേ ഇത് സാധാരണമായി ഇതിനു മുൻപ് തോന്നാത്ത രീതിയിൽ ഈ ആനയ്ക്ക് ഇങ്ങനെ തോന്നിയിട്ട് ഇന്നലെയാണ് ഈ ആന തൃശ്ശൂരിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ള വിവരങ്ങളുണ്ട്. നല്ല പരിമിതമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ആനയെ ഇതുവരെയും തറയ്ക്കാൻ സാധിച്ചിട്ടില്ല. ആനയുടെ മുകളിൽ പാപ്പാൻ കൂടി ഉണ്ട്. പക്ഷേ ആനയ്ക്ക് അക്രമ സ്വഭാവം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ദേശീയപാതയിൽ പോലീസ് മറ്റ് ആനയുടെ രീതി, അതായത് സ്വഭാവം മാറുകയോ മറ്റക്രമ സ്വഭാവത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സമീപത്തെ പ്രദേശത്തുള്ള ആളുകളെ അടക്കം മാറ്റാനുള്ള ക്രമീകരണങ്ങൾ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആനയുമായി ബന്ധപ്പെട്ട ആനയെ നേരത്തെ നോക്കിയിട്ടുള്ള പരിപാലിച്ചിട്ടുള്ള ആളുകളെ കൂടെ കൊണ്ടുവന്ന് ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമമാണ്. രാത്രി കൂടി ആയതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകൾ കൂടി പോലീസിനും ക്ഷേത്ര സമിതി ഭാരവാഹികൾക്കും ഒക്കെ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ ദേശീയപാതയിൽ നിലവിൽ 4 വരി നിർമ്മാണത്തിനുള്ള കാര്യങ്ങൾ, സാമഗ്രികൾ, മറ്റ് വാഹനങ്ങൾ ഒക്കെ തന്നെ ഉള്ളത് കൊണ്ടുകൂടി അത്തരം ബുദ്ധിമുട്ടുകൾ കൂടി ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിന് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഏകദേശം 9:30 കൂടി, അതായത് ഏകദേശം ഇപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ആയിട്ടുണ്ട് ആന ഇങ്ങനെ വിരണ്ടോടിയ സാഹചര്യത്തിൽ ഇപ്പോഴും തളയ്ക്കാനുള്ള ശ്രമം തുടരുന്നത് പാപ്പാനും മുകളിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. പ്രജി,
ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആനയ്ക്ക് മതം പൊട്ടി ഇടഞ്ഞതല്ല, വിരണ്ടോടിയതാണ് എന്നതാണ് ഇപ്പോൾ മനീഷ് മഹിപാൽ നൽകിയ റിപ്പോർട്ടിൽ മനസ്സിലായത്. എന്തായാലും പാപ്പാൻ ആനപ്പുറത്തുള്ളതാണ് ഇപ്പോൾ ചെറിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പേരിൽ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരും ദേശോത്ഗ്രഥ ചിത്രത്തിനുള്ള പുരസ്കാരത്തിൽ നിന്ന് പ്രശസ്ത നടി നർഗീസ് ദത്തിൻ്റെ പേരും ഒഴിവാക്കി. ഇനി മുതൽ ഈ അവാർഡുകൾ ഒരു സംവിധായകൻ്റെ മികച്ച നവാഗത ചിത്രം എന്ന പേരിലും മികച്ച ഫീച്ചർ ഫിലിം എന്ന പേരിലുമായിരിക്കും അറിയപ്പെടുക. സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടുന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാര സമിതിയുടെ ശുപാർശകളാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം അംഗീകരിച്ചത്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിനുള്ള പാരിതോഷികം 10 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷം രൂപയായും കേന്ദ്രം ഉയർത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ചൂരക്കാട്ടെ പടക്ക സംഭരണശാലയിലെ സ്ഫോടനത്തിൽ മാജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. സബ് കളക്ടർ കെ മീരയ്ക്കാണ് അന്വേഷണ ചുമതല. വെടിമരുന്ന് സൂക്ഷിച്ചത് നിയമവിരുദ്ധമായെന്ന് ഫയർഫോഴ്സിന്റെ കണ്ടെത്തൽ. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. കേസിൽ പിടിയിലായ 4 പ്രതികളെ റിമാൻഡ് ചെയ്തു. സ്ഫോടനത്തെ തുടർന്നുണ്ടായ ആഘാതത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യം ഇന്ന് പുറത്തുവന്നു. അലക്ഷ്യമായി വെടിമരുന്ന് കൈകാര്യം ചെയ്തത് സ്ഫോടനത്തിന് വഴിവെച്ചെന്നാണ് കണ്ടെത്തൽ. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി കർശനമാക്കണമെന്നും ഫയർഫോഴ്സ് ശുപാർശ ചെയ്തു. പൊട്ടിത്തെറിയുടെ കാരണം തേടി വിദഗ്ധ സംഘം സംഭവസ്ഥലത്ത് പരിശോധന നടത്തും. ജില്ലാ ഭരണകൂടവും മജിസ്റ്റീരിയൽ അന്വേഷണം ആരംഭിച്ചു. മരടും പുറ്റിങ്ങലുമെല്ലാം ഉദാഹരണമായി നിൽക്കുന്നുണ്ട്. അപ്പോഴും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? കൃത്യമായ സുരക്ഷാ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് ഈ അപകടങ്ങൾ ഏറ്റവും ഒടുവിലത്തെ അപകടം പോലും സൂചിപ്പിക്കുന്നത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസിൽ 4 പേരെ റിമാൻഡ് ചെയ്തു. പുതിയകാവ് ക്ഷേത്രം സെക്രട്ടറി ഉൾപ്പെടെ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർ ഉടൻ കീഴടങ്ങുമെന്നാണ് സൂചന. അപകടത്തിൽ ഇതുവരെ 2 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ 25 പേരിൽ 3 പേർ മെഡിക്കൽ കോളേജിലും 4 പേർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. ബാക്കിയുള്ളവർ വീട്ടിലേക്ക് മടങ്ങി. 24 കൊച്ചി. പന്തളം കൊട്ടാരം മുൻ ഉപദേശക സമിതി പ്രസിഡന്റ് PG ശശികുമാർ വർമ്മ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. 71 വയസ്സായിരുന്നു. സംസ്കാരം നാളെ നടക്കും. വൈകിട്ട് 5:37 തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിൽ വെച്ചായിരുന്നു ശശികുമാർ വർമ്മയുടെ അന്ത്യം. പക്ഷാഘാതം മൂലം കഴിഞ്ഞ മാസം 16-നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുറച്ചു ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ സമരം നടക്കുന്ന സമയത്ത് പന്തളം കൊട്ടാരത്തിന്റെ ചുമതലക്കാരനായിരുന്നു ശശികുമാർ വർമ്മ. അന്ന് സുപ്രീംകോടതി വിധിക്കെതിരെയും സർക്കാർ നടപടിക്കെതിരെയും രൂക്ഷമായ നിലപാടാണ് ശശികുമാർ വർമ്മ സ്വീകരിച്ചത്. നാമജപ ഘോഷയാത്രയ്ക്കും ശശികുമാർ വർമ്മ തന്നെ നേതൃത്വം നൽകി. സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ശശികുമാർ വർമ്മ മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. പൂഞ്ഞാർ കാഞ്ഞിരമറ്റം കൊട്ടാരത്തിലെ മീരാ വർമ്മയാണ് ഭാര്യ. സംഗീത വർമ്മ, അരവിന്ദ് വർമ്മ എന്നിവർ മക്കളാണ്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് നടക്കും. ശശികുമാർ വർമ്മയുടെ മരണത്തെ തുടർന്ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം 11 ദിവസം അടച്ചിടും. ശുദ്ധിക്രിയകൾക്ക് ശേഷം 24-ന് ക്ഷേത്രം തുറക്കും. 24 പത്തനംതിട്ട. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ED സമൻസിന്റെ കാലാവധി നീട്ടണമെന്ന മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഇക്കാര്യത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. ED മുന്നിൽ നേരിട്ട് ഹാജരായി മൊഴി നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്നും കോടതി ചോദിച്ചു. അതേസമയം കേസ് അന്വേഷിക്കാൻ ED അധികാരമില്ലെന്ന് തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. ഉപദ്രവം ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാമെന്ന് കോടതിയും ചോദ്യം ചെയ്യൽ വീഡിയോയിൽ പകർത്തുമെന്ന് ED വ്യക്തമാക്കി. ED അന്വേഷിക്കാൻ അധികാരമില്ലെന്ന വാദം വിശദീകരിക്കാൻ തോമസ് ഐസക് സാവകാശം തേടിയതോടെ കേസ് വെള്ളിയാഴ്ച കിഫ്ബിയുടെ ഹർജിക്കൊപ്പം പരിഗണിക്കാൻ കോടതി മാറ്റി. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സമരാഗ്നി യാത്രയിലേക്ക് ക്ഷണിക്കാനുള്ള മര്യാദ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കാണിച്ചില്ല. കോൺഗ്രസിൽ ശുദ്ധീകരണം നടന്ന ശേഷം മാത്രമേ KPCC ഓഫീസിൽ കയറൂ എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ 24 ആൻസർ പ്ലീസ് പരിപാടിയിൽ പറഞ്ഞു. അങ്ങയെ വിളിച്ചിട്ടുണ്ടോ യാത്രയിൽ? ഞാനിങ്ങനെ ഫോണിൽ വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഔപചാരികമായി അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ KPCC ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് മെസ്സേജ് പോയിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ടോ? അതല്ല, ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഒന്ന് ചർച്ച നടത്താൻ അവർക്കുള്ള ഒരു സൗമനസ്യം ഉണ്ടാകേണ്ടതായിരുന്നു. അത്രമാത്രമേ പറഞ്ഞുള്ളൂ. വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. വലിയവരുടെ വീട്ടിലെ ആളുകൾ പോവുക, ചെറിയവരുടെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല എന്നതുകൊണ്ട് തന്നെ അവർ വരേണ്ടതായിട്ടില്ല.
പക്ഷേ ഒരു പാർട്ടി മര്യാദ അതല്ലേ. സമരാഗ്നി യാത്രയിലേക്ക് നായകന്മാർ തന്നെ ക്ഷണിക്കാത്തത് കൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുറന്നടിച്ചു. വഴിപാട് വിളികൾ ഒഴിവാക്കണമെന്നും പ്രശ്നങ്ങൾ തീർക്കാൻ നേതാക്കൾ തയ്യാറാകണമെന്നുമാണ് മുല്ലപ്പള്ളിയുടെ ആവശ്യം. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയത് എന്തിനെന്ന് പറയാൻ നേതാക്കൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. കേരളത്തിലെ നേതാക്കളാരും തന്നെ കാണാൻ പിന്നെ വന്നിട്ടില്ലെന്നും മുല്ലപ്പള്ളി മനസ്സ് തുറന്നു. എന്നെ മാറ്റിയ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്തുന്ന ആളുകൾ ബോധ്യപ്പെടുത്തി എന്ന കാര്യത്തെക്കുറിച്ചിട്ട് താങ്കൾ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ അല്പം നമ്പർ ഇപ്പോഴുണ്ടെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയിൽ KPCC പ്രസിഡന്റായ തന്നെ ഏഴാമനാക്കിയപ്പോൾ രാജിവെച്ച് വീട്ടിൽ പോകാൻ തീരുമാനിച്ചതാണ്. എന്നാൽ കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന് കരുതിയാണ് അന്നത് ചെയ്യാതിരുന്നത്. മുല്ലപ്പള്ളി തുറന്നു പറഞ്ഞു. അതെത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല എന്താണ് അതിൻ്റെ ലോജിക് എന്ന കാര്യം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എന്തെങ്കിലും കണ്ടു കാണുമല്ലോ, അല്ലാതെ ചെയ്യില്ലല്ലോ. പിന്നെ എൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് ഞാൻ ആ നിമിഷം തന്നെ എൻ്റെ രാജിക്കത്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പടി ഇറങ്ങിപ്പോകേണ്ടതായിരുന്നു. ഞാൻ പോകാതിരിക്കാനുള്ള കാരണം ഞാൻ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നു. പാർട്ടിയെ അമ്മയെപ്പോലെയാണ് കാണുന്നതെന്നും അവഗണനയും അവഹേളനവും സഹിച്ചാണ് കോൺഗ്രസിൽ തുടരുന്നതെന്നും മുല്ലപ്പള്ളി തുറന്നടിക്കുകയാണ്. എൻ്റെ അമ്മയെപ്പോലെ ഞാൻ പാർട്ടിയെ സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ പ്രാണനെപ്പോലെയാണ് എൻ്റെ പാർട്ടിയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുമുള്ള അവഗണനയും അവഹേളനവും ഒക്കെ തന്നെ സഹിച്ചുകൊണ്ട് ഞാൻ ഇന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി അനുകൂല സാഹചര്യമുണ്ട്. എന്നാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകണമെന്നും മുല്ലപ്പള്ളി മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെ നേതാവാണ്, നേതൃസ്ഥാനം നഷ്ടപ്പെട്ടവനാണ്, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരു ഡിക്റ്റേറ്റർ ഒരു സമീപനം ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. ക്യാമറമാൻമാരായ പ്രവീൺ ധർമ്മശാലയ്ക്കും മനു ദാമോദരനുമൊപ്പം ദീപക് ധർമ്മടം 24. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് ക്ഷാമമുണ്ടെന്ന് സംബന്ധിച്ച് ഭക്ഷ്യമന്ത്രി GR അനിൽ. പ്രതിസന്ധി താൽക്കാലികമാണെന്നും കേന്ദ്ര വിഹിതത്തിലെ കുറവാണ് കാരണമെന്നും മന്ത്രിസഭയിൽ പറഞ്ഞു. കുത്തക കമ്പനികൾക്ക് വേണ്ടി സർക്കാർ സപ്ലൈകോയ്ക്ക് ദയാവധം വിധിച്ചെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സപ്ലൈകോ വിൽപ്പനശാലകളിലെ പ്രതിസന്ധിയും സർക്കാർ അവഗണനയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്ത് നിന്ന് ഷാഫി പറമ്പിലാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. സപ്ലൈകോയെ തകർക്കുന്നത് ഭരണപക്ഷത്തെ മുൻനിരയിലിരിക്കുന്നവരാണെന്ന ഷാഫി പറമ്പിൽ, കേരളത്തിൽ വിലക്കുറവുണ്ടാകുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ്, ബാക്കി എല്ലാത്തിനും വില വർധനയാണ്. അങ്ങ് എത്ര കത്തെഴുതിയിട്ടും ഈ പണം ഈ സർക്കാർ തരുന്നില്ലെങ്കിൽ, ധനവകുപ്പ് അതിന് പരിഗണിക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ കൈയെഴുത്ത് നന്നായി എന്ന് CPI സംസ്ഥാന കൗൺസിലിന് തോന്നിയിട്ടും ജനങ്ങളുടെ തലയിലെഴുത്ത് മോശമായി തുടരുന്നു എന്നുള്ള വസ്തുത ദയവായി അംഗീകരിക്കണം. സപ്ലൈകോയിൽ 2 മാസമായി അവശ്യ സാധന ക്ഷാമമുണ്ടെന്ന് മന്ത്രി GR അനിൽ സമ്മതിച്ചു. ഇന്ന് കേരളത്തിൽ വിപണി ഇടപെടലിന്റെ കാര്യത്തിൽ കഴിഞ്ഞ 2 മാസമായി ചില ഉൽപ്പന്നങ്ങളുടെ കുറവുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യല്ലേ. നികുതി വിഹിതവും നഷ്ടപരിഹാരവും അടക്കം സംസ്ഥാനത്തിന് 57,000 കോടി രൂപയാണ് കേന്ദ്രം നൽകാനുള്ളത്. 3,000 കോടിയാണ് സപ്ലൈകോയ്ക്ക് നൽകാനുള്ളതെന്ന പ്രതിപക്ഷ നേതാവ് BD സതീശൻ. അപ്പൊ കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കാൻ സപ്ലൈകോയ്ക്ക് നിങ്ങൾ ദയാവധം ഒരുക്കി കൊടുക്കുകയാണ്. സപ്ലൈകോ തകർത്ത് കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കുന്നത് നിങ്ങളാണ്. 2,500 കോടി രൂപ മുതൽ 3,000 കോടി രൂപ വരെ ബാധ്യതയാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന അശോക് ചവാൻ BJPയിൽ ചേർന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അശോക് ചവാന് അംഗത്വം നൽകി. നാളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം നൽകിയേക്കും. ബിൽക്കിസ് ബാനോ കേസിൽ ഗുജറാത്ത് സർക്കാർ സുപ്രീംകോടതിയിൽ. ഗുജറാത്ത് സർക്കാരിനെതിരായ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. പത്തനംതിട്ട കോന്നിയിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ വഴിയാത്രക്കാരനെ കാറിടിച്ച് തെറിപ്പിച്ചു. പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി മല്ലശ്ശേരി മുക്കിലാണ് സംഭവം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ എരുമപ്പെട്ടി ആദൂർ ശ്രീദുർഗാ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. മാവേലിക്കര കുട്ടികൃഷ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിനിടെ പാപ്പാന് പരിക്കേറ്റു. പത്തനംതിട്ട കോട്ടാങ്ങളിൽ പറമ്പിലെ തീകെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വയോധികന് ദാരുണാന്ത്യം. കുളത്തൂർ സ്വദേശി ബേബിയാണ് മരിച്ചത്. 94 വയസ്സായിരുന്നു. സംസ്ഥാനത്ത് RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും ലഭിക്കുന്നില്ലെന്ന ഹർജിയിൽ സർക്കാരിനും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്.
പത്തനംതിട്ടയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. പടയണിപ്പാറ മണിയാർ റോഡിന് സമീപത്താണ് കാട്ടാന നിലയുറപ്പിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കും. കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെടുന്ന പ്രമേയം വനമന്ത്രി എ കെ ശശീന്ദ്രൻ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. സർക്കാരും കെ എസ് ഇ ബിയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് ഉരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് മുഖ്യമന്ത്രി. ഉരാളുങ്കലിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ അക്രഡിറ്റേഷൻ ഉചിതമായ തീരുമാനമാണ്. എന്നാൽ ഈ ഉത്തരവ് പുതുക്കുമ്പോൾ ചിലർ വാർത്തയാക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഉരാളുങ്കൽ മാതൃക പ്രോത്സാഹിപ്പിക്കണമെന്നും കോർപ്പറേറ്റുകൾക്കുള്ള മികച്ച ജനകീയ ബദലാണ് ഉരാളുങ്കൽ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്നത്തെ കോർപ്പറേറ്റ് വികസന രീതിക്കുള്ള മികച്ച ജനപക്ഷ ബദലാണ് ഉരാളുങ്കൽ സൊസൈറ്റി. സർക്കാരും കെ എസ് ആർ ടി സിയും വൈദ്യുതി ബോർഡും കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ രുദ്രതീർത്ഥകളും തീർത്ഥക്കുളം നവീകരിക്കുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജ്യോതി ലാബ്സ് ആണ് കുളം നവീകരിക്കുന്നത്. സിഗുരു രാംദാസ് നിർമ്മിച്ച അമൃത്സർ കുളം ഉൾപ്പെടെ നവീകരിക്കാൻ ഉപയോഗിച്ച നാനോ ബബിൾ ടെക്നോളജിയാണ് ഗുരുവായൂരിലും പ്രാവർത്തികമാക്കുന്നത്. പടിഞ്ഞാറേ നടയിലെ രുദ്രതീർത്ഥക്കുളം ശുദ്ധീകരിക്കുന്നതിന് പല പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നെങ്കിലും ഫലപ്രാപ്തിയിലെത്തിയില്ല. ഇതോടെയാണ് ജ്യോതി ലാബ്സ് ഇടപെട്ട് നാനോ ബബിൾസ് ടെക്നോളജി ഉപയോഗപ്പെടുത്തി ക്ഷേത്രക്കുളം നവീകരിക്കുന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഈ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നത്. ഇതൊരു നാനോ ബബിൾ ടെക്നോളജി എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ്. ഫുള്ളി കെമിക്കൽ ഫ്രീ ആണ്. ഓക്കെ, ഇത് ഈ വെള്ളത്തിലേക്ക്, ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സ്റ്റഡി ചെയ്തതിന് ശേഷം ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഈ ഒരു ടെക്നോളജി വന്നിട്ടുള്ളത്. ഈ തീർത്ഥക്കുളത്തെക്കുറിച്ച് ഇങ്ങനൊരു ഞങ്ങളുടെ അടുത്തൊരു ഇത് വന്നപ്പം ജ്യോതി മേഡത്തിൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ MD ജ്യോതി മേഡം പറഞ്ഞു നമുക്കത് ചെയ്യാം. അങ്ങനെയാണ് ആ മേഡത്തിന് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് മേഡം ഇത് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. കുളത്തിലെ ജലം ശുദ്ധീകരിക്കുന്നതിനൊപ്പം ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. ഇതോടെ പായൽ പിടിക്കുന്നത് ഒഴിവാകും. നാനോ ബബിൾസ് ടെക്നോളജി പ്രവർത്തനം തുടങ്ങി 7 മുതൽ 8 ദിവസങ്ങൾക്കുള്ളിൽ മാറ്റം തിരിച്ചറിയാമെന്ന് നാനോ ബബിൾസ് CMD ജഗജിത് സിംഗ് കൊച്ചാർ പറഞ്ഞു. അവർ ടെക്നോളജി ഹാസ് ബീൻ ടെസ്റ്റഡ് അക്രോസ് വേരിയസ് ആപ്ലിക്കേഷൻസ് ലൈക്ക് ETPs, STPs, സിവിയർ ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ വി ഹാവ് ട്രീറ്റഡ് 25-acre ലേക്ക് ഫോർ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ കോൾഡ് ICRISET. ആഫ്റ്റർ 4 years ഓഫ് എക്സ്റ്റെൻസീവ് വെലിഡേഷൻ ഓഫ് ദിസ് ടെക്നോളജി we have been blessed by the God for serving the holy sarovars. ഗുരുവായൂർ ദേവസ്വം ഭാരവാഹികൾ പങ്കെടുത്ത ചടങ്ങിൽ ജ്യോതി ലാബ് സൗത്ത് സോൺ ഹെഡ് സമത് കുമാർ പദ്ധതി സമർപ്പിച്ചു. 24 തൃശൂർ. JEE മെയിൻ 2024 ആദ്യ സെഷൻ സ്കോർ പ്രസിദ്ധീകരിച്ചു. അതുൽ PT ആണ് ഒന്നാമൻ. പല ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ 9 വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് 99.9% സ്കോർ നേടിയത്. NTA നടത്തിയ 2024 വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ പാലാ ബ്രില്യന്റിന് ഇത്തവണയും അഭിമാന നേട്ടം. ആദ്യ സെഷൻ ഫലം വന്നപ്പോൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി അതുൽ PT 99.972% സ്കോറോടെ ഒന്നാമനായി. ആലപ്പുഴ സ്വദേശി ദേവാനന്ദ് 99.965 എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ സിദ്ധാർത്ഥ് 99.962% സ്കോർ നേടി 2-3 സ്ഥാനങ്ങളിലെത്തി. ഹാഫിസ് റഹ്മാൻ ഇല്ലിക്കോട്ടിൽ, അഖിൽ ജോസഫ്, അമൻ ജയേഷ്, റിച്ചാർഡ് MB, നെവിൽ സിബി, ഏബൽ സൈജു എന്നിവർ 99.9% സ്കോറിന് മുകളിൽ കരസ്ഥമാക്കി. പാലാ ബ്രില്യന്റിലെ 250-ലേറെ വിദ്യാർത്ഥികൾ 99% മുകളിൽ സ്കോർ നേടി. 98% മുകളിൽ സ്കോർ ചെയ്തത് 600-ഓളം പേരാണ്. IIT, NIT, IIIT തുടങ്ങി രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിലെ പ്രവേശനം ഉറപ്പിച്ചിരിക്കുകയാണ് പാലാ ബ്രില്യന്റിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ. 24 കോട്ടയം. ന്യൂസ് പൂർത്തിയാവുകയാണ്.